ഇതിന് അങ്ങനെ നോൺ സ്റ്റോപ്പാണ്. ടോയ്സ് എന്നുള്ളത് നോൺ സ്റ്റോപ്പ് ബിസിനസ് ആണ്. ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്തല്ലോ എന്നുള്ള ആ ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് ബിസിനസിന്റെ കൂടിയും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. നമുക്ക് ഈ ബിസിനസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഉള്ളത് നമ്മുടെ ഇതിന്റെ സാരഥി മൊയ്തീനിക്ക് ഉണ്ട്. മൊയ്തീനിക്ക് നമസ്കാരം. മൊയ്തീനിക്കാരെ നമ്മള് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, മൊയ്തീനിക്കാരന്റെ ഒരു ഫാൻസി ഹോൾസെയിൽ ഫാൻസി കുറഞ്ഞ മുതൽ മുടക്കിൽ എങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് വിജയകരമായി ഒരുപാട് പേര് കണ്ടു. ഏകദേശം നല്ല റിസൾട്ട് ആണ്. എഫ്ബിയിൽ മാത്രം 200,000 സംതിങ് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം, കമന്റ് വന്നതെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. സോ അതുപോലെ തന്നെ മറ്റൊരു ബിസിനസ് മറ്റൊരു മൊയ്തീനിക്കാരന്റെ മറ്റൊരു സ്ഥാപനമാണ്. അപ്പൊ ഇതിന്റെ വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെറുതെ ഒരു വ്ലോഗ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തത് അർഷാദ് എന്റെ പിന്നാലെ നടന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ആദ്യം. അതെ, പക്ഷെ ഈ വീഡിയോ ചെയ്യണം ഞാൻ അർഷാദിന്റെ പിന്നാലെ നടന്നിട്ടാണ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ 200,000 വ്യൂവേഴ്സ് ഇതിലുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലൊരു 10 പേരെങ്കിലും ഈ വീഡിയോ കൊണ്ട് ജീവിത മാർഗം എന്താ രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മെസ്സേജ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ബിസിനസ് എന്താണെന്ന് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും ചോദിക്കാൻ മടിച്ചിട്ടും ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ അതുകൊണ്ട് ഗുണം കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോയ്സിന്റെ ബിസിനസ് പറയുമ്പോൾ പലർക്കും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പൂരപ്പറമ്പുകളിലൊക്കെയാണ് ടോയ്സിന്റെ ഇത് കണ്ടിട്ടുള്ളൂ, ഒരു മരത്തിലൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ ഇപ്പൊ എല്ലാവിടെ ഉണ്ട്. എന്നിരുന്നാലും പലർക്കും ഇതിലേക്ക് ഇറങ്ങി വരാൻ ഒരു ഇതിൽ ഒരുപാട് ലോസ് വരാൻ ചാൻസ് ഉണ്ടോ, സീസൺ ഉണ്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിന്ന് അറിയേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞേക്കാം. ഇല്ല, ഈ ഇതിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇത് ടോയ്സ് എന്ന് പറയുന്നത് ഒന്നും പഠിക്കാനൊന്നുമില്ല. അതെ, ഇത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. അപ്പൊ ഇതിന് പ്രായം ഇല്ല, പ്രായം പ്രശ്നമല്ല, സാമ്പത്തികം പ്രശ്നമല്ല, സ്ഥലം പ്രശ്നമല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഓൺലൈൻ ആയിട്ടും ചെയ്യാം. കാരണം ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോസ് നമുക്ക് അയച്ചിട്ട് നമ്മുടെ കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക്, കാരണം ഇത് 360 ദിവസം ഇത് പോണ സാധനമാണ്. കാരണം എന്താ പറയാ, ഒരു കുട്ടി ജനിച്ചാല്, ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ, വീട്ടിൽ വിരുന്ന് വന്നാല്, ഏതിനും ഇതിന് സീസൺ ഇല്ല, ചൂട് മഴ തണുപ്പ് അങ്ങനെ ഒന്നും ഇല്ല. ഇത് എന്നും പോണ സാധനമാണ്. കുട്ടികളെ എപ്പോൾ ആവശ്യപ്പെട്ടാലും നമ്മൾ നമ്മുടെ കുട്ടികൾക്കല്ലേ മേടിച്ചു കൊടുക്കുക. അതെ അതെ, അതുകൊണ്ട് ഇത് എപ്പോഴും മൂവിങ് ഉള്ള സാധനമാണ്. പിന്നെ നമുക്ക് ഏത് ഷോപ്പിലും നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു പലചരക്ക് കച്ചവടം ചെയ്യുന്നു, അവർക്ക് ഇത് ചെയ്യേണ്ട എന്നില്ല. അവർ ചെയ്യുന്നുണ്ട് നിലവിൽ. ഒരു ഫാൻസി ചെയ്യുന്നവർക്കും ചെയ്യാം, ടോയ്സ് ചെയ്യുന്നവർക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വളരെ ബിസിനസ് ചെയ്യാൻ. ഇത് വളരെ ഇത് പഠിക്കാനോ ഒന്നും പറഞ്ഞുതരാനോ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ പറയും. ക്വാണ്ടിറ്റിന്റെ കാര്യം, അതുപോലെ തന്നെ ഇത് എങ്ങനെ വിൽക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പലചരക്ക് കടയിൽ പോയി, ഇല്ലെങ്കിൽ ഒരു ഡ്രസ് കടയിൽ പോയി, ലാസ്റ്റ് കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ക്യാഷിന്റെ അവിടെ ഇത് കുറച്ച് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും അത് വേണമെന്ന് പറയും. ഈ സാധനം സെയിലാവാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് അങ്ങനെ നോൺ സ്റ്റോപ്പാണ്. ടോയ്സ് എന്നുള്ളത് നോൺ സ്റ്റോപ്പ് ബിസിനസ് ആണ്. ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്തല്ലോ എന്നുള്ള ആ ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ടോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ പോലുള്ള സംഭവമാണ്. ഇതിൽ തന്നെ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഒക്കെ ഒന്ന് കാണിച്ചുതരും. അതിപ്പോ ഇതിലിപ്പോ എല്ലാം മൂവിങ് ആണെങ്കിലും അതിലൊരു ഒരു ഒരു 20% ഐറ്റം റണ്ണിംഗ് ആയിട്ടും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോ ഡോക്ടർ സെറ്റ് ആണ്. ഓക്കെ, ഇത് ഇതിന് നന്നായിട്ട് പോണ സാധനമാണ്. ഡോക്ടർ സെറ്റ് പറഞ്ഞാൽ അതായത് കണ്ടില്ലേ, ഇത് പോണായിട്ടാണ്. പിന്നെ ഇതിലും തന്നെ ഉണ്ട്, 10-20 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കിച്ചൺ സെറ്റ് ഉണ്ട്, ഡെറ്റോൾ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, സോപ്പ്, മെഡിക്കൽ കിറ്റ് ആണല്ലേ. കിച്ചൺ സെറ്റ് കിച്ചണിൽ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ വരും. ഇതില് ഇതിന് സൈസ് ഹൈറ്റ് കൂടും. 1-2, 3 കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൂടും. അതിനനുസരിച്ച് റേറ്റ് ചെറിയ വേരിയേഷൻ. പിന്നെ കണ്ടില്ലേ വാട്ടർ ഗണ്ണ്, കുട്ടികൾ കളിക്കുന്ന വാട്ടർ ഗണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതാ റിങ്, ഇതിൽ തന്നെ 3 അളവുണ്ട് റിങ്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് നല്ല ഒരു ബ്രെയിന് കൂടെ നല്ല സംഭവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് അല്ലേ റബ്ബറിന്റെ അനിമൽസ്. ഓക്കെ, ഇതൊക്കെ ഇന്ന് സ്കൂളിൽ ഇതിന് ഒരുപാട് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അവരെ ടീച്ചർമാർ തന്നെ കുറെ സംഭവങ്ങൾ പറയാ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് ഒരുപാട് ടീച്ചർമാർ തന്നെ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. കുറെ സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ട ഈ സാധനം. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് സെറ്റ്. അതെ 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 അതെ,
ഇതില്ലാത്ത വീടില്ല, ബിൽഡിംഗ് സെറ്റ് ഇല്ലാത്ത വീടില്ല, വീടില്ല. അതെ അതെ, എന്റെ നമ്മളൊന്നും നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മൾ ഇത് കണ്ടിട്ടില്ല. ഇപ്പൊ അത് നിർബന്ധമാണ്, കാരണം കുട്ടികൾ ഈ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയും ഈ ടോയ്സ് കുറെ പോകുന്നുണ്ട്. അതെ അതെ, കാരണം എല്ലാരും അഡിക്റ്റ് ആണല്ലോ. അതെ അതെ അതെ, ചെറിയ കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒന്ന് ഇതാകാൻ. ഒരു സംഭവം, വേറൊരു കാര്യം, ഇപ്പൊ ഈ ബിൽഡിംഗ് സെറ്റ് എന്ന് പറയുമ്പോ കാണുമ്പോ നമുക്ക് ടോയ്സ് ആയിട്ട് പറയുമെങ്കിലും ഞാനൊരു ഹോസ്പിറ്റലിൽ ഇത് കണ്ടിട്ടുണ്ട്. അതായത് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് ബ്രെയിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ഇതേമാരിത്തെ ഗെയിം കൊടുക്കും. അതിൽ കൂടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബ്രെയിനൊക്കെ നല്ല സാധനമുണ്ട് ഈ സാധനം. അപ്പൊ ഇത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനും നല്ല സെയിലുള്ള മൂവിംഗ് ഉള്ള ഒരു സാധനവും കൂടിയാണ്. ഓക്കെ, അതുപോലെ ബാർബി സെറ്റുകൾ ഉണ്ട് ഇഷ്ടംപോലെ. ബാർബി സെറ്റിൽ തന്നെ നമ്മുടെ ഒരു 10-30 വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ കുട്ടികള് ഞാൻ പറഞ്ഞല്ലേ, കുട്ടികള് സ്കൂള് അവധിയുള്ള സമയത്തും അതുപോലെ തന്നെ വിരുന്ന് വന്നാലും ഒക്കെ ഒരു കുട്ടീനെ കണ്ട വേറെ കുട്ടിക്ക് അറിയും. അതുകൊണ്ട് ഇത് നമ്മുടെ ഫാമിലി ഉള്ളവർ തന്നെ ഷെയർ ചെയ്താൽ തീർന്നു. സാധനം അത്രയും എൻക്വയറി ഉള്ള സാധനമാണ്. അതുപോലെ ടെഡി ബിയർ ഒക്കെ ഉണ്ട് നമ്മുടെ. നമ്മള് പറഞ്ഞ മാതിരി വലിയൊരു മുതൽ മുടക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല ഇല്ല, ഓക്കെ. ഇതിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആ സ്പേസ്, ഒരു ചെറിയൊരു സ്പേസ് കണ്ടാൽ മതി. പക്ഷെ അത് ഇവര് നേരിട്ട്, ഇതിപ്പോ നമ്മൾ മറ്റുള്ള ബിസിനസ് പോലെ ഇത്ര ക്വാണ്ടിറ്റി ബേസ് ഒന്നും പ്രശ്നമല്ല, പ്രശ്നമില്ല. ക്വാണ്ടിറ്റി ഇതിന് ടോയ്സിന് പ്രശ്നമല്ല. നമ്മളത് നിങ്ങൾക്ക് ഏത് ഷോപ്പാണോ ആ ഷോപ്പിൽ ഒരു ചെറിയൊരു സ്പേസ് സ്പേസ് കണ്ടാൽ മതി, സുഖമായിട്ട് ഇത് ചെയ്തു തുടങ്ങാം. നമ്മള് റീറ്റെയിൽ ഇവിടെ ചെയ്യുന്നില്ല, പക്ഷെ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മളത് ഇവിടെ അലോഡ് ചെയ്യും. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അലോഡ് ചെയ്യില്ല. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ബിസിനസ് പരമായിട്ട് കൊടുക്കണോണ്ട് നമുക്കത് ക്വാണ്ടിറ്റി പ്രശ്നമല്ല. ഓക്കെ, പക്ഷെ സിംഗിൾ പീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വന്തം ആവശ്യത്തിനാണ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആർക്കും കൊടുക്കാറില്ല. എന്നാലും ഒരു ഐറ്റത്തിൽ മിനിമം എത്ര പീസ് എടുക്കണം? 6 പീസ് ഒക്കെ എടുക്കണം? അല്ല, നമ്മളത് എത്ര വേണമെങ്കിലും കൊടുക്കാം. മിനിമം 1 പീസ് 2 പീസ് വെച്ചിട്ട്, അല്ല നമുക്ക് മിനിമം എത്ര 30 പീസ് 50 പീസ് വെച്ചിട്ട് എടുക്കുമല്ലോ. കടക്കാർ വരുമ്പോ 1 പീസ് എടുത്തിട്ട് പോയില്ല കച്ചവടം. മിനിമം 30, 50, 60 അങ്ങനെ പീസ് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് അറിയാം അത് ബിസിനസ് ചെയ്യാം. ബിസിനസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതില് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം, ഇപ്പൊ അവര് ഒരു 30 ഐറ്റം എടുത്തിട്ടുണ്ട്, അതിലിപ്പോ ഇതേമാരി ഒരു ക്യൂബ് ഉള്ള ഈ സാധനം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മതി പറഞ്ഞതിന് കൊടുക്കും. കൊടുക്കാം, കച്ചവടത്തിനല്ലേ? അതെ, കച്ചവടത്തിന്. അവര് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്, അപ്പൊ അവന്റെ അടുത്ത് ആൾറെഡി സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ നമ്മൾ കൊടുക്കും. ഇതിന് ക്വാണ്ടിറ്റി പ്രശ്നമല്ല, ഫാൻസി പോലെയല്ല ടോയ്സ്, ക്വാണ്ടിറ്റി പ്രശ്നമല്ല. ഒരു ബിസിനസ് എന്നുള്ള ഉദ്ദേശത്തിലേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് നമുക്ക് എന്നും പോണ സാധനം ആയതുകൊണ്ട്, ഫാസ്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് ഒരു തടസ്സമില്ല. കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മൾ ഫാൻസിന്റെ ഹോൾസെയിൽ ചെയ്ത വീഡിയോയില് നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മള് വീഡിയോ ചെയ്തത്. സോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് ഇതിൽ കൂടെ പറയാൻ പറ്റുമോ? ഞാനും പാലക്കാട് ഉദ്ദേശം തന്നെ, ഞാനും പാലക്കാടുള്ളവരെ കാണുള്ളതാണ് ഉദ്ദേശിച്ചത്. അതെ, പക്ഷെ നമുക്കത് വടക്കൻ കേരളവും തെക്കൻ കേരളവും എല്ലാം ഉള്ള എല്ലാവരും സ്പ്ലിറ്റ് ആയി. ഓക്കെ, പിന്നെ കർണാടകത്തിൽ നിന്ന് വിളി വന്നു, പിന്നെ വിദേശത്ത് നിന്ന് കുറെ കോൾ വന്നു. ഓ, കാരണം ഒരുപാട് ഗൾഫ് മലയാളികള് ഈ നാട്ടിലേക്ക് വരാനുള്ളവര് കുറെ വിളിച്ചു. ഓക്കെ, വോയിസ് ആയിട്ടും അല്ല നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മള് അവിടെ ഉള്ളവർക്ക്, പിന്നെ അവിടെ ബിസിനസ് ചെയ്യുന്നവരും നമ്മളായിട്ട് ബന്ധപ്പെട്ടു. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉള്ളവരൊക്കെ നമ്മളെ ബന്ധപ്പെട്ടു. പക്ഷെ അതിന് എക്സ്പോർട്ട്, അത് നമ്മളെ കൊണ്ട് എന്തായാലും നമ്മളത് കുറെ തടസ്സങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം നമ്മൾ അവിടെ ചെയ്യാൻ എന്താ വെച്ചാൽ അവരുടെ റിസ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇതെന്താ വെച്ചാൽ, ഇത് അവിടെ എത്തുമ്പോൾ അവർക്ക് കുറെ ചെലവ് എക്സ്പെൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മളത് അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. ഇവിടെ നമ്മള് കുറെ ആൾക്കാർ നമ്മളെ നേരിട്ട് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നു. എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ടോയ്സിന് നമുക്ക് ദൂരെ യാത്ര ചെയ്യാനുള്ള ആവശ്യം. വയനാട്, വയനാട് അവിടെ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ഫുള്ള് വന്നു, കോഴിക്കോട് എല്ലാം വന്നു, പിന്നെ അവിടെ നിന്ന് കോട്ടയം, തിരുവനന്തപുരം. തള്ളിപ്പറയണല്ലോ കേട്ടോ, സത്യമാണ്, സത്യം തന്നെയാണ്. അല്ല, ബിസിനസ് കിട്ടിയതിനെ കിട്ടിയെന്ന് പറയണല്ലോ. കാരണം എനിക്ക് എന്റെ ബിസിനസ് ആണല്ലോ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പഠിച്ചവൻ അനുഗ്രഹിച്ചിട്ട് ഇതും റീച്ച് ആവട്ടെ, ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്, നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്. ഇതിപ്പോ നമ്മുടെ പാലക്കാട് ജില്ലന്റെ പുറത്തുള്ളവർക്ക് ഉള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു. അത് നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ ഇന്നടക്കോ ആലപ്പുഴയ്ക്ക് സാധനം രാവിലെ അയച്ചു കൊടുത്തു. കാരണം അവിടെ ഡോർ ടു ഡോർ ആണ്, ഇവിടെ ഡോറാണ്, അവിടെയും ഡോറാണ്. ഓക്കെ, ഇവിടെ വന്ന് എടുക്കും, അവിടെ അവര് ഏതാ സ്ഥലം വെച്ചാൽ അവിടെ പോയിന്റിൽ കൊടുക്കും. കറക്റ്റ് അഡ്രസ് കൊടുത്താല് ഡെലിവറി ഉണ്ട് ഡോർ ഡെലിവറി. വീടുകളിൽ ചെറിയ രീതിയിൽ അവരുടെ, അത് നമ്മള് 2 pay ആയിട്ട് ചെയ്യാം. കാരണം പെയ്ഡ് അവിടെ നിന്ന് പെയ്ഡ് അവർ കൊടുക്കേണ്ടി വരും, അതിന്റെ എക്സ്പെൻസ് അവർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതില് അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പാക്കിംഗ് ഒക്കെ നമ്മുടെ വക ഫ്രീ ആണ്. സാധനം അവിടെ നമ്മൾ കൊടുക്കും, അവിടെ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് അവിടെ പേ ചെയ്താൽ മതി. നമ്മളിപ്പോ ഓൺലൈനിൽ കാണുന്ന ഒരുവിധ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഓൺലൈനില് എന്താ വെച്ചാല്, ഓൺലൈനില് അവര് കാണിക്കുമ്പോ കുറെ ഒരു വ്യത്യസ്തമായിട്ട് കാണിക്കുക. നമ്മൾ ഫോട്ടോയില് കുറച്ച് ക്ലാരിഫിക്കേഷൻ വെച്ചിട്ടാണ് അവർ ചെയ്യുക. അതുപോലെ ബ്രാൻഡ് ഒന്നും അവര് ചിലപ്പോ കാണിച്ചെന്ന് വരില്ല. അപ്പൊ നമുക്കത് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. ടോയ്സ് എല്ലാം ഒരേ തന്നെയാണ്, ഏതും കേട് വന്നാൽ റിട്ടേൺ ഇല്ല. ടോയ്സ് എത്ര വലിയ കമ്പനി ആണെങ്കിലും ഗ്യാരണ്ടി കൊടുക്കില്ല. ഓക്കെ,
പിന്നെ നമ്മൾ പിന്നെ അതിന്റെ അവർ ആ ഒരു ചെയ്യുമ്പോൾ ആ പാക്കിങ്ങും അതിന്റെ ഒരു ഇത് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. നമ്മളിവിടെ കാണിക്കുമ്പോൾ നാടനായിട്ട് കാണിക്കണം, അത്ര വ്യത്യാസമുള്ളൂ. റേറ്റ് നമ്മളുടെ കുറവാണ്, ഓൺലൈനിൽ മേടിക്കണേക്കാളും നമ്മളിൽ കുറവ് തന്നെയാണ്. അത് നമ്മളെ കസ്റ്റമർ അത് പറയാറുണ്ട്, ഓൺലൈനിൽ മേടിച്ച് കുറെ ആൾക്കാർ പെട്ടതായിട്ട് നമുക്ക് ചരിത്രമുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോ നിലവിൽ കച്ചവടം ചെയ്യുന്നവർ നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെ പോയി എടുക്കുന്നവരുണ്ടാവും, അവിടത്തെയും ഇവിടത്തെയും വെച്ച് നോക്കുമ്പോൾ അതുണ്ടാവും, തീർച്ചയായും വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ അവിടെ നിന്നാണ് വരുന്നത്, അവിടെ പോയി എടുക്കുമ്പോ എന്ന് വെച്ചാൽ ഇവർക്ക് കണ്ടിന്യൂസ് എടുക്കാൻ പറ്റും, എക്സ്പെൻസ് കൂടെ ഉണ്ട്. അതന്നെയാണ് മെയിൻ പോയി വരുന്ന എക്സ്പെൻസ് ഒന്ന്. രണ്ടാമത് ഈ സാധനം അവിടെ നിന്ന് ഇവിടെ എത്താൻ നല്ല ഇത് ഡാമേജോടുകൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിപ്പോ ഞങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഒന്നും ഇല്ല, പക്ഷെ ഞങ്ങളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഒരു അവിടെ നിന്ന് എടുക്കണേക്കാളും മെച്ചം എന്തായാലും ഇവിടെ ഉണ്ട്. പിന്നെ ബൾക്ക് എടുക്കണവരെ അങ്ങോട്ട് പോവുള്ളൂ, കാരണം ചെറുകിട കച്ചവടക്കാർക്കൊന്നും അവിടെ പോകാൻ കഴിയില്ല. പോയിട്ട് എടുത്തിട്ട് അവർക്ക് ലാഭം കിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടില്ല. അത് അവിടെ നിന്ന് ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് ഇത് കണ്ടെയ്നർ ബേസിലാണ് സാധനം വരുന്നത്. ഒരു ലോറി എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പാർട്ടികൾ ചേർന്നിട്ട് പിരിക്കുകയാണ്. ഇത് കണ്ടെയ്നർ, ഒരു കണ്ടെയ്നർ പറയുമ്പോൾ ഒരു വാടക തന്നെ 1.5 ലക്ഷം രൂപയാണ്. നമ്മൾ ഡൽഹി ടു പാലക്കാട് 1 ലക്ഷം. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ തൃശ്ശൂർ എറണാകുളം ടീമായിട്ട് തയ്യപ്പായിട്ട് ഒരു കണ്ടെയ്നർ ഞങ്ങൾ മൂന്നാള് വീതിച്ചെടുക്കുക, അങ്ങനെ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് സിംഗിൾ ആയിട്ട് പോയി എടുത്തിട്ട് വരികയാണെങ്കിൽ സാധനം വരും, പക്ഷെ ഡാമേജ് വരും. നമ്മൾ ഡയറക്റ്റ് ഇറക്കണോണ്ട് അതുകൊണ്ട് ഡാമേജുകൾ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ നേരിട്ട് വരേണ്ട കാര്യമില്ല പറഞ്ഞു. അപ്പൊ വാട്സപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കും. ഇല്ല, നമ്മള് മാക്സിമം നമ്മള് ഫോൺ കോള് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല തിരക്കിലായിരിക്കും, ചിലപ്പോൾ പല വണ്ടിയിൽ പോവായിരിക്കും, ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടാവും. കൂടുതലും വോയിസിൽ ആണ് നമ്മൾ മറുപടി കൊടുക്കല്. അപ്പൊ നമ്മളിപ്പോ ഈ നേരത്തെ ചെയ്ത വീഡിയോയിലുള്ള എല്ലാം നമ്മൾ വോയിസിലാണ് നമ്മൾ ബന്ധപ്പെട്ടതും അവർ ബന്ധപ്പെട്ടതും നമ്മൾ മറുപടി കൊടുത്തു. അപ്പൊ അവർക്കും പ്രശ്നമല്ല, അവരുടെ ടൈം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവർ എപ്പോഴാണ് ഫ്രീ ആകാന്ന് അറിയാം, നമ്മൾ എപ്പോഴാണ് ഫ്രീ ആകുന്ന അവർക്ക് അറിയില്ല. അപ്പൊ ദയവേത് നിങ്ങൾ വോയിസിൽ വന്നാൽ മതി, അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ റീപ്ലൈ കിട്ടും. നമുക്കേ ഇനിയിപ്പോ നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് തന്നെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അഡ്രസ് നമ്മള് പാലക്കാട് മാർക്കറ്റ് റോഡിൽ കേറുമ്പോ തന്നെ BOC റോഡ് ഉണ്ട്. ഓക്കെ, BOC റോഡിൽ തന്നെ PNB പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സെയിം ബിൽഡിംഗ് ബാക്ക് സൈഡ്. ഓക്കെ, അപ്പോ നമ്മള് കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോഴേ ഞാന് ഇതിന്റെ എല്ലാത്തിന്റെയും ടോയ്സിന്റെ ഒന്നും ഓരോന്നിന്റെയും വിലയൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ ബിസിനസ് ആണ്. തീർച്ചയായും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കച്ചവടക്കാർക്ക് ഇത് കച്ചവടം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ്, ഏകദേശം ഒരു എത്ര ശതമാനം പ്രോഫിറ്റ് ഒക്കെ പറയാനൊരു 40-60 ശതമാനത്തോളം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണ്. നല്ല മൂവിംഗ് ഉള്ള ഒരു ബിസിനസ് കൂടിയാണ് ഇതിന്. എന്താ പറയാ, സീസൺ ബേസോ അങ്ങനെയൊന്നും അല്ല, 365 ഡേയ്സും ഇതിന്റെ സീസൺ തന്നെയാണ്. എവിടെ കുട്ടി ജനിക്കുന്നോ ഇല്ലെങ്കിൽ എവിടെ കുട്ടികളുണ്ടോ അവിടെയൊക്കെ ഈ സാധനം വിറ്റുപോകുന്ന ഒരു സംഭവം തന്നെയാണ്. കുട്ടികളില്ലാത്ത സ്ഥലവും. സോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ മൊയ്തീനിക്കാന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കടയുടെ അഡ്രസ്സും എല്ലാം ഞാൻ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.